മുഹമ്മദ് ഗ്രൂപ്പിൽ പ്രിയങ്കരനായ അസ്ലം സാഹിബ് അള്ളാഹു അദ്ദേഹത്തെയും നാം എവരെയും ലോകത്തും വിജയികളായി അനുഗ്രഹിക്കട്ടെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഒരു ചോദ്യം അദ്ദേഹം ഒരു യാത്രക്കിടയിൽ ഒരു പള്ളിയിൽ പോയി ആ പള്ളിയുടെ ചുമരിൽ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് പള്ളിയിൽ ഭൗതിക കാര്യങ്ങൾ സംസാരിച്ചാൽ അവൻ്റെ നാപ്പത് വർഷത്തെ സൽക്കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും എന്നുള്ളത് അപ്പോ ഇത് ശരിയാണോ ഇങ്ങനൊരു ഹദീസ് ഉണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് നമുക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് പക്ഷേ ഹദീസ് ഉണ്ടെങ്കിലും അത് സ്വീകരിക്കാൻ വേണ്ടി പറ്റുന്നതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ മൻ കലാമി മസ്ജിദി ആമാലഹു സന പള്ളികളിൽ വെച്ച് അല്ലെങ്കിൽ പള്ളിയിൽ വെച്ച് ഭൗതിക കാര്യങ്ങൾ ഐഹിക ലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വല്ലവനും സംസാരിക്കുകയാണെങ്കിൽ അവൻ്റെ നാപ്പത് വർഷത്തെ അമലുകൾ നിഷ്ഫലമാകും എന്നാണ് ഈ സംഭവം ഈ ഹദീസിൻ്റെ അർത്ഥം ഈ ഹദീസിനെ സംബന്ധിച്ച് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള ഒട്ടേറെ മുഹദ്സീങ്ങൾ പഠി പിന്നെ വിശദമായി പഠിച്ചിട്ടുണ്ട് അവരെ അത് എഴുതിയിട്ടുണ്ട് കഷ്ഫുൽ ഹഫാ വ മുസീലുൽബാസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥമുണ്ട് ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ടിൽ വഫാത്തായിട്ടുള്ള ഇസ്മായിലബിന് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അബുൽ ഫിദ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഈ ഹദീസ് കൊടുത്തിട്ട് പറയാണ് ഇതിനെ സംബന്ധിച്ച് മുൻകാല പണ്ഡിതന്മാർ മൗലൂൻ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മൗലൂ എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതം മനുഷ്യന്മാര് അള്ളാഹിന്റെ റസൂലിന്റെ വാക്കാണെന്ന് പറഞ്ഞു കളവ് കെട്ടി ഉണ്ടാക്കിയ ഒന്നാണ് നാരി കാരി പണ്ഡിതം പറയുന്നു വഹുവ അതെ ഇതെന്താണ് മൗലൂ ആണ് കാരണം ഇത് അടിസ്ഥാനമില്ലാത്തതാണ് എന്നാണ് അദ്ദേഹം പിന്നെ പറയുന്നത് എന്ന് മാത്രമല്ല ആധുനിക ഹദീസ് പണ്ഡിതന്മാരിൽ പ്രമുഖനായിട്ടുള്ള അൽബാനി ആയിരത്തി നാനൂറ്റി ഇരുപതിൽ വഫാത്തായിട്ടുള്ള ആളാണ് അദ്ദേഹം പറയുന്നു ഈ ഹദീസിനെ സംബന്ധിച്ച് വമിനൽ ആയിട്ടുള്ള ഹദീസുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാകുന്നു പെട്ടതാകുന്നു എന്ത് അവൻ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും എന്തിൻ്റെ പേരിൽ പള്ളികളിൽ പള്ളിയിൽ ഭൗതിക കാര്യങ്ങൾ സംസാരിച്ചാൽ അപ്പോ ഇത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒന്നാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനമല്ല എന്ന് കൃത്യമായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത് മറ്റൊരു ഹദീസിൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അൽ കലാമുഫുൽ മസ്ജിദ് പള്ളിയിൽ വെച്ചിട്ട് സംസാരിക്കുക എന്നുള്ളത് അങ്ങനെ സംസാരിക്കുന്നവൻ്റെ നന്മകൾ അത് തിന്നും എന്തേ കമാ തൗക്കുലു ഹത്തോബ് തീ വറക് തിന്നത് പോലെ എന്നുള്ളതാണ് അങ്ങനെ ഒരു ഉണ്ട് അതിനെ സംബന്ധിച്ച് പറയുന്നത് ലാ അടിസ്ഥാനവുമില്ലാത്തതാണ് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇമാം ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ടല്ലോ അതിൽ കാണാം അൽ മസ്ജിദി ഹദീസ് പള്ളിയിൽ വെച്ചിട്ട് സംസാരിക്കുക എന്നുള്ളത് ആ സംസാരത്തിന്റെ പേരിൽ ആ മനുഷ്യന്റെ നന്മകൾ അത് തിന്നു തീർക്കപ്പെടും ഏതുപോലെ മൃഗങ്ങൾ പുല്ലുകൾ തിന്നുന്നത് പോലെ ഇത്തരം വചനങ്ങളെ സംബന്ധിച്ച് മഹാനായിട്ടുള്ള ഹാഫിഅൽ പറയുന്നത് ഇതിനൊന്നും അടിസ്ഥാനമുണ്ട് അടിസ്ഥാനമുണ്ട് എന്ന് ഞാന് കരുതുന്നില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ശബ്ദം ശബ്ദം ഉയർത്താൻ വേണ്ടി പാടില്ല നമസ്കാരം അതോടൊപ്പം തന്നെ ഖുർആൻ പാരായണം ഇത്തരം സംഗതികളൊക്കെ നടത്തുമ്പോൾ ആളുകൾക്ക് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലുള്ള ശബ്ദമുയർത്താൻ വേണ്ടി പാടില്ല ഇപ്പോൾ ഭൗതിക കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി എന്നാൽ മതപരമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പോലും അല്ലെങ്കിൽ ഖുർആാൻ പാരായണം നടത്തുമ്പോൾ അത് നമസ്കരിക്കുന്നവരെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി പാടുള്ളതല്ല അച്ചടക്കമുണ്ടാകണം എന്നുള്ളതാണ് അതുകൊണ്ട് ഇവിടെ ഇത്തരം ഹദീസുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ മഹാനായ ഹാഫിബിൻ ഹജർ അസ്കലാനിയും അതോടൊപ്പം തന്നെ മഹാനായിട്ടുള്ള ഹാഫിബൽ ഇറാഖിയും ഒക്കെ പറയുന്നത് ബന്ധപ്പെട്ട ഭൗതികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പള്ളിയിൽ വെച്ച് സംസാരിക്കൽ അനുവദനീയമാണ് പക്ഷേ എന്തായിരിക്കണം അത് വിശുദ്ധ ഖുർആാനിനും തിരുസുന്നത്തിനും അനുസൃതമായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കണം മറ്റൊരാളുടെ കുറ്റം വേറെ ഗൂഢാലോചന അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ ജനങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കൽ അതോടൊപ്പം തന്നെ ഹറാമായ കാര്യങ്ങൾ ഇതൊന്നും സംസാരിച്ചു കൂടാ എന്നുള്ളതാ എന്താണ് ഇതിനൊക്കെ തെളിവായിട്ട് പറയുന്നത് നബിയു ലാ ഫി

അവർ സംസാരിക്കും അംരിൽ കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കും അങ്ങനെ ചിരിക്കും പുഞ്ചിരിക്കും പുഞ്ചിരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതുപോലെ തന്നെ പലപ്പോഴും പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാറുള്ള ഒരു വചനമാണ് എന്ത് സൂനഫി ആ അവസാന കാലഘട്ടത്തിൽ ഒരു വിഭാഗം ജനങ്ങളുണ്ടാകും പള്ളിയിൽ അവര് ഓരോ വട്ടങ്ങളായിട്ടിരിക്കും ഓരോ ഗ്രൂപ്പുകളായിട്ടിരിക്കും ഇമാമു ദുനിയ അവരുടെ നേതാവ് ഭൗതികമാണ് അഥവാ അവരുടെ ലക്ഷ്യം ദുനിയ ദുനിയാവാണ് അവരുടെ കൂടെ നിങ്ങൾ ഇരിക്കരുതേം തീർച്ചയായും അള്ളാഹുവിന് അവരെ കൊണ്ട് യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് പക്ഷേ ആ ആഹദീസ് ആണ് എന്ന് മഹാന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് അൽ അലുൽ മുത്തനാഹിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ പള്ളികൾ എന്നുള്ളത് അള്ളാഹുവിനെ സ്മരിക്കാനാണ് നമസ്കാരങ്ങൾ നിർവഹിക്കാനാണ് കുർആാൻ പഠിക്കാനാണ് കുർആാൻ ഓതാനാണ് അള്ളാഹുവിന് സുജൂത ചെയ്യാനാണ് അള്ളാഹുവിന് മാത്രം ഇബാദത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ തൗബയും ഇസ്തികഫാറും സ്വലാത്തും പ്രാർത്ഥനകളും അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കലും ഇതൊക്കെ ആയിരിക്കണം അവിടെ ഉണ്ടാകേണ്ടത് എഹ്തിക്കാഫ് ഇങ്ങനെയുള്ള നന്മകളായിരിക്കണം പക്ഷേ അതിനിടക്ക് സഹോദരങ്ങൾ വല്ലതും ഭൗതികമായ ഹലാലായ കാര്യങ്ങൾ സംസാരിച്ചാൽ അതുകൊണ്ട് നാൽപ്പത് വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതൊന്നും ശരിയല്ല ഇസ്ലാം മനുഷ്യൻ്റെ മനസ്സറിയുന്ന മനുഷ്യൻ്റെ അറിയുന്ന അല്ലെങ്കിൽ പ്രകൃതി അറിയുന്ന അള്ളാഹുവിൻ്റെ മതമാണെന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ നബീന മുഹമ്മദ് അലഹമദല്ല അറബുല്ലമീ